ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു വെസ്റ്റേൺ ലുക്കുള്ള ഒരു പലാസോ സെറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പലാസോ ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ, അപ്പോൾ ടോപ്പ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ക്ലോത്ത് നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇത് ഷിഫോണിൻ്റെ ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ മെഷർമെൻറ്റുകളൊക്കെ മാർക്ക് ചെയ്യുകയാണ്. ഞാനത് രാത്രിയിലാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു വെളിച്ചത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ, നീലമൊക്കെ നന്നായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഷോൾഡർ മാർക്ക് ചെയ്തു. ഷോൾഡർ ഞാനൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴേക്ക് ആം ഹോൾ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ലൂസിൽ കിടക്കുന്ന ഒരു ടോപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ചെസ്റ്റിൻ്റെ അവിടെ ഒരു 11 ഇഞ്ചും അതേപോലെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ 10 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ അതൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്ക് ഞാനൊരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാക്ക് നെക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വരച്ച് റൗണ്ടിൽ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് നേരെ താഴോട്ട് ഈ ഒരു തുണിയുടെ വീതി എത്രയാണോ അതിനനുസരിച്ച് നമ്മളൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ആ ഒരു അറ്റത്തേക്ക് ഇതുപോലെ ക്രോസായിട്ടൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ താഴ്വശത്ത് നമ്മളൊരു 2-2.5 ഇഞ്ചും മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു സൈഡ് തൂങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു ലാർജ് സൈസിലുള്ള അളവാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. എങ്കിലും മാത്രമേ നമ്മൾ ഇതുപോലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതാ ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് മാത്രമായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് നിവർത്തി വെക്കുക. അതിനുശേഷം ഈ ഒരു സെൻറ്റർ ഭാഗത്ത് താഴെ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു 6 ഇഞ്ച് മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു 6 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് ഒന്ന് ക്രോസായിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളത് എന്താ പറയുക, ലോ ആൻഡ് ഹൈ ടോപ്പാണ് കേട്ടോ. അപ്പ് ആൻഡ് ഡൗൺ ടോപ്പ് ഉണ്ടല്ലോ. ഫ്രണ്ടിൽ നീളം കുറഞ്ഞിട്ടും അതേപോലെ ബാക്കിൽ നന്നായി കുറച്ച് നീളം കൂടിയിട്ടുള്ളൊരു ടോപ്പായിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലോത്ത് നാലാക്കി മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഈ ആം ഹോള് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെയും എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുക. ഞാനൊരു 19 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെയുള്ള ആ ഒരു വീതിക്കനുസരിച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം താഴെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചൊന്ന് ഫ്രില്ലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം വീതി തന്നെയാണ് താഴെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ നാലാക്കിയിട്ട് ലൈനിങ്ങിൻ്റെ പീസ് നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മെയിൻ ഫാബ്രിക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്കൊക്കെ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. അപ്പോൾ നെക്ക് കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്തിന്, ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തിന് ബാക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത്തിനേക്കാളും കുറച്ച് കുറച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലൈനിങ് ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക് നല്ല വശങ്ങൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് നെക്കൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് അപ്പുറത്തേക്ക് മറിച്ചെടുക്കാണ്ട് ചെയ്യുന്നത്. അതാ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കട്ടിങ്ങൊക്കെ കൊടുത്ത് അപ്പുറത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതിച്ചടിക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ദാ ഇതുപോലെ നമ്മൾ മെയിൻ ഫാബ്രിക് രണ്ടും ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് ബാക്കിലുള്ള ആ ലൈനിങ്ങിൻ്റെ പീസ് ഇപ്പുറത്തേക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്റ്റിച്ചിങ് ഒന്നും കാണാതെ കിട്ടും കേട്ടോ. പിന്നെ അതിനോട് കൂടെ തന്നെ ഞാൻ സ്ലീവ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്, അതുകൊണ്ടാണ് സ്പീഡിൽ കാണിക്കുന്നത്. പിന്നെ സ്ലീവിൻ്റെ താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്ത്
സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലൂടെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഒന്ന് കടത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് നമ്മൾ കൈവണ്ണത്തിൻ്റെ കറക്റ്റ് അളവ് ഇതുപോലെ ഒന്ന് എടുക്കുക, അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ടൊരു സേഫ്റ്റി പിന്നെ യൂസ് ചെയ്തിട്ട് ഇലാസ്റ്റിക് ഇതിലൂടെ ഒന്ന് കടത്തിയെടുക്കുക. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് അതിലൂടെ ഇലാസ്റ്റിക് കടത്തിയെടുത്തിട്ട് ഈ ഒരു ഇലാസ്റ്റിക്കിന് രണ്ടറ്റം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിത് കുറച്ചൊരു സ്പീഡിൽ കാണിക്കുന്നത്, നമ്മളെല്ലാ വീഡിയോയിലും നമ്മൾ ഈ ഒരു സ്ലീവും സ്റ്റിച്ച് ചെയ്യണമെല്ലാം നമ്മൾ കറക്റ്റായിട്ട് കാണിക്കുന്നതല്ലേ, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ കാണിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് ലൈനിങ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ലീവ് മുതൽ ഈ ഒരു സ്ലീവിൻ്റെ അവിടം തൊട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വേസ്റ്റിൻ്റെ ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. രണ്ട് ഭാഗവും ഇതേപോലെ തന്നെ സ്ലീവ് മുതൽ ഒരു വേസ്റ്റിൻ്റെ ഈ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഇത് ഇതുപോലെ ഒന്ന് നിവർത്തി വെക്കുക. ലൈനിങ്ങും നമ്മുടെ മെയിൻ ഫാബ്രിക്കും ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം ഈ ഒരു അറ്റം മുതൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിലൂടെ കൊണ്ടുവന്നിട്ട് നേരെ താഴെ ലൈനിങ്ങിൻ്റെ മറ്റേ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ താഴെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ താഴ്ഭാഗം അതാ സ്ലീവൊക്കെ അതാ നമ്മൾ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തതാ. അത്യാവശ്യം വീതി ലൂസ് തന്നെയാണ് കേട്ടോ നമ്മൾ സ്ലീവൊക്കെ ചെയ്തിട്ടുള്ളത്. ആ ഒരു ബലൂൺ ടൈപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി താഴെ നമ്മൾ വേറൊരു പീസ് വെച്ചിട്ടൊന്ന് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു 3 ഇഞ്ച് വീതിയുള്ള നീളത്തിലുള്ള പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം മറ്റേ ഭാഗം നമ്മൾ ഈ ഒരു നമ്മുടെ ഈ ടോപ്പിൻ്റെ നല്ല വശത്ത് ഈ ഒരു പീസിൻ്റെ നല്ല വശം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രില്ലിട്ട് കൊടുക്കട്ടെ. ചുറ്റുഭാഗം ഒന്ന് ചുറ്റോട് ചുറ്റും ഫ്രില്ലിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ഫ്രില്ലിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഫ്രില്ലിട്ട് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ താഴ്വശം. ഇത് ഡ്രസ്സ് ചെയ്യുമ്പോൾ നല്ലൊരു ലുക്കാണ് കേട്ടോ ഈ ഒരു ടോപ്പിനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ അതുപോലെ ഒരു വള്ളി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ആ ഒരു വള്ളി ഇതാ സെൻറ്ററിലായിട്ട് നമ്മളിതുപോലെ ഈ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് കെട്ടിക്കൊടുക്കണം. ഫ്രണ്ടിലേക്ക് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അത് ഇങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോൾ നമുക്ക് ടോപ്പ് കുറച്ച് ലൂസിലായാലും നമ്മൾ കെട്ടിക്കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് നിന്നോളും. അപ്പോൾ ഇതാ നമ്മുടെ ടോപ്പിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ബീഡ്സൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബീഡ്സൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ ഒരു ഔട്ട്ലുക്ക്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് ഇതുപോലെ വള്ളിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഇതാ കുറച്ച് ബീഡ്സ് ഇതുപോലെ ഒന്ന് പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പഞ്ചിങ് മെഷീനിൽ ചെയ്തതാണ്. അതേപോലെ നെക്കിലും ഈ റൗണ്ടിൽ ഇതുപോലെ ഒന്ന് ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവിലൊക്കെ ബീഡ്സ് കുറച്ചൊരു കുഞ്ഞു കുഞ്ഞു ബീഡ്സൊക്കെ വെച്ച് കൊടുക്കുക. ഞാൻ അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, പിന്നീട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ഒരു ഔട്ട്ലുക്ക്. ഒരു ഗോൾഡൻ കളറ് ബീഡ്സാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ താഴ്വശം എങ്ങനെയാണ്. ഫ്രണ്ടിൽ കയറിയിട്ടും ബാക്കിൽ കുറച്ച് ഇറങ്ങിയിട്ടുമാണ്. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ലൊരു ലുക്കാണ് കേട്ടോ. പിന്നെ നമുക്കിത് ജീൻസിലേക്കും വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ജീൻസിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും. ഞാനിപ്പോൾ ഇത് പലാസോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ പലാസോൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ അത് കാണിക്കുന്നില്ല കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇൻഷാല്ലാഹ്. അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ്. ഒരു വെസ്റ്റേൺ ലുക്കിലാണ് നമ്മളിതൊന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.